കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കെ എസ് ട്യൂട്ടറിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഞാൻ പറഞ്ഞത് ആരും കേട്ടിട്ടില്ല, ഒന്നും എന്തോ ഓഡിയോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്നത്തെ ക്ലാസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കേരള എക്കണോമി സീരീസിലെ 7-ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ 6 ക്ലാസ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കെ എസ് ടൂട്ടറിൻ്റെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് കൃത്യമായിട്ട് കാണുക. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു. നമ്മൾ കൃത്യമായിട്ട് കെ എസിൻ്റെ സിലബസ് ഫോർമാറ്റിലല്ല എടുക്കുന്നത്. ആ സിലബസിലെ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ക്രോഡീകരിച്ച് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ലളിതമായി പഠിക്കാമെന്നുള്ളതാണ് 1-ാമത്തെ വീഡിയോയിൽ ചെയ്തത്. അതിന് ശേഷമാണ് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചിട്ടുള്ള 2 വീഡിയോസ് ചെയ്തു. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ള ഒരു വീഡിയോയും നമ്മൾ ഇലാബറേറ്റ് ചെയ്തു. പിന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലോട്ടാണ് വന്നത്. ശേഷം ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. കേരളത്തിലുള്ള പരമ്പരാഗതമായ വ്യവസായങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്നുള്ളൂ. മെറ്റീരിയൽ കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അതിൽ പോയിന്റ് ഫോർമാറ്റിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ പോലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി പോയിന്റ്സ് നിങ്ങൾ മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 7-ാമത്തെ ക്ലാസ്സാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്നാണ്. ബാക്കി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പിന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള സാഹചര്യങ്ങളും അതിൻ്റെ ഒരു കുറച്ചൊരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആണ് പിന്നെ നമ്മൾ പറയുന്നത്. ശേഷം പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കേരളത്തിൽ ഏതൊക്കെയാണ്, പിന്നെ ആ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് ആയി നമ്മൾ എടുത്തിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഗവൺമെൻറ് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ പറയുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്. ഒരുവിധം എല്ലാ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൻ്റെയും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഓർത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, പിന്നെ ഓരോ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ഓർത്തു വെക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് പറഞ്ഞു കഴിഞ്ഞാൽ, പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അത് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയുടെ കീഴിലാണ് വരുന്നത്. ഗ്രാമീണമായിട്ടുള്ള വ്യവസായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് കീഴിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്, റൂറൽ ഏരിയയുടെ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അത് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് റൂറൽ ഏരിയാസിലാണ്. അപ്പോൾ ആ റൂറൽ ഏരിയാസിലാണ് ഈ ഒരു ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള വാക്കൊക്കെ നിങ്ങളുടെ ആൻസറിൽ വരികയാണെങ്കിൽ അത് വായിക്കുന്ന വ്യക്തിക്ക് തന്നെ എന്തായിരിക്കും കുറച്ചൊരു ക്യാച്ച് ആയിട്ട്, ഈ വ്യക്തിക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ആൻസർ, കാരണം മെയിൻസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ ആണല്ലോ, അപ്പോൾ അത് പിന്നീട് തുടർന്നും വായിക്കുന്നതിന് ആ വ്യക്തിക്ക് തന്നെ എന്തുണ്ടായിരിക്കും, ആ വ്യക്തിക്ക് തന്നെ തോന്നും ഓക്കെ ഈ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം. നമ്മൾ ഇനിയും വായിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിലും കുറേ പോയിന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഈ ആൾക്ക്, നോക്കുന്ന എക്സാമിനർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസും ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ പ്രയോഗിക്കാവുന്ന ഒരു പദമാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ് പ്രധാനമായിട്ട് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആയിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം പല ട്രഡീഷണൽ ഇൻഡസ്ട്രീസും, ഇപ്പോൾ കയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ഇൻഡസ്ട്രി, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഒക്കെ, ഹാൻഡിക്രാഫ്റ്റിലൊക്കെ പ്രധാനമായിട്ട് എന്താണ് ഒരു പ്രത്യേക പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള എന്താണ് ജാതിയിൽപ്പെട്ട ആളുകളായിരിക്കും ആ ഒരു ഇൻഡസ്ട്രീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ പലപ്പോഴും എന്താണ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ജനങ്ങളും ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജനങ്ങളുടെ സബ്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും എന്താണ് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന് വളരെ വലിയൊരു റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, അവർ മുന്നോട്ട് പോകുന്ന അവരുടെ ലൈവ്ലിഹുഡ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്താണ് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെന്റിന് ഉദ്ദേശിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു വീക്കർ സെക്ഷനെ കൂടി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിലുള്ള സിമ്പിൾ ടൂൾസ്,
എന്തൊക്കെയാണ് വേറെ സിമ്പിൾ ടൂൾസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സിൽ സിമ്പിൾ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. വളരെ എന്താണ് വലിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് പല ട്രഡീഷണൽ ഇൻഡസ്ട്രീസും പ്രവർത്തിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ. അവരെന്താണ് പരമ്പരാഗതമായിട്ടുള്ള അവരെ അറിവുകളല്ല, അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു കോഴ്സ് പഠിച്ചിട്ടൊന്നുമല്ല പലപ്പോഴും എന്താണ് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താണ് ആ ജോലി ചെയ്യുന്നത്. അവര് അവരുടേതായിട്ടുള്ള കുടുംബത്തില് അവരുടെ മുതുമുത്തശ്ശന്മാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ആയിരിക്കും ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നത്. അവർ അത് പഠിക്കുന്നു, അതിനുശേഷം മുന്നോട്ട് പോകുന്നു. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഒരു തൊഴിൽ പഠിക്കാൻ ഒരാളുടെ അടുത്ത് എത്തുന്നു, അവിടെ കുറെ കാലം നിന്നിട്ട് അതിനെന്താണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതുകൂടി ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പറയുന്ന സിമ്പിൾ മാനേജ്മെന്റ് വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ ഒരു കുട്ട നെയ്ത്തുള്ള ഒരു കാര്യമാണെന്നൊക്കെ, ഇപ്പോൾ ഒരു ഏരിയയിൽ കുട്ട നെയ്ത്താണെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരു അഞ്ചോ ആറോ വീടുകളിലായിരിക്കും ആ കുട്ട നെയ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവിടെ മിക്കവാറും എന്തായിരിക്കും അച്ഛനും അമ്മയും അവരുടെ മക്കളും ചേർന്നായിരിക്കും അത് ചെയ്യുന്നത്. അവരെന്നിട്ട് എന്താണ് അവർ പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് സിമ്പിളായിട്ട് എന്താണ് മാനേജ് ചെയ്യുന്നു. കുറെ പേരൊന്നുമില്ല, ആ കുടുംബത്തിലുള്ള ആളുകളിലെ ആയിരിക്കും അവർക്ക് എന്താണ് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അതും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ പറയുന്ന എന്താണ് നോ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എന്നുള്ളത്. പ്രത്യേകിച്ച് അതിന് റെക്കോർഡും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യില്ല, ഓഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറഗുലർ ആയിട്ടായിരിക്കും ചിലപ്പോൾ എംപ്ലോയ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താണ് ഉണ്ടാവുന്നത്, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ആ ഒരു എംപ്ലോയ്മെന്റ് ഒരു പ്രത്യേക സീസണിൽ മാത്രമേ അവർക്ക് എന്തായിരിക്കും ആ ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ആ ജോലി ഉണ്ടാവില്ല, അവർ മറ്റു പല ജോലിക്കും പോകേണ്ടിവരും, അടുത്ത സീസൺ ആകുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇറഗുലർ എംപ്ലോയ്മെന്റ് എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ. ഇൻഡസ്ട്രിയൽ റെഗുലേഷനോ ലോസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താണ് ഇവിടെ വരുന്നില്ല. പിന്നെ വേജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത്, ചിലപ്പോൾ അതിലെ ഏറ്റവും മാസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. കുറെ പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് എന്തായിരിക്കും ശമ്പളം കുറച്ചായിരിക്കും കൊടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നുള്ളതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വീക്കർ സെക്ഷനെ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഇതാണ്. പിന്നെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളത് ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആണ്. ഇതിൽ കൂടുതൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ നമ്മൾ ആ മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ എടുക്കാനുള്ള എളുപ്പത്തിന് എന്താണ് നമ്മൾ കുറച്ച് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രി കോയർ ഇൻഡസ്ട്രിയാണ്. പിന്നെ അതിന് ശേഷമുള്ളത് നമ്മൾ പറയുന്നത് കാഷ്യൂ നട്ട് ഇൻഡസ്ട്രി, കൂടാതെ തന്നെ പിന്നെ പറയുന്നത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, ഹാൻഡിക്രാഫ്റ്റ്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, നമ്മൾ ബാക്കി ബാംബു ഇൻഡസ്ട്രി അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെറ്റീരിയലിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസ് വളരെ ലെങ്തി ആയി പോകും. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള ആദ്യം തന്നെ പറയുന്നു. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കൊയർ ഇൻഡസ്ട്രി, കാഷ്യൂ നട്ട്, പിന്നെ അതേപോലെ തന്നെ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ വ്യൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വളർന്നു വന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കേരളത്തിലെ ഇത്തരത്തിൽ വിവിധ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞു, കോയർ ഇൻഡസ്ട്രി പറഞ്ഞു, കാഷ്യൂ നട്ട്, ഇതിലൊക്കെ കേരളം വളരെ മുൻപന്തിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്, ഹാൻഡ്ലൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് പ്രധാനമായിട്ടും എന്താണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു കേരളത്തിൽ എന്താണ് മലബാറിന്റെ റീജ്യൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരും ബാക്കി റീജ്യൻസ് രണ്ടും എന്താണ് നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്വാധീനപരമായിട്ട് എന്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് അഗ്രികൾച്ചറിന്റെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് കാരണം ആ ഒരു അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെ പ്രോസസ്സ് ചെയ്യുന്നതിലാണ് പതിയെ എന്ത് വന്നത് ഈ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് വന്നത്. അതിന് മുന്നായി തന്നെ എന്താ ടൊഡി ടാപ്പിംഗ്, അതുപോലെ തന്നെ ബാസ്കറ്റ് മേക്കിംഗ്, മാറ്റ് വീവിംഗ്, അത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഒക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടി ഒരു ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ വരാൻ തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ശ്രമഫലമായിട്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ മുൻകാലത്ത് തന്നെ ഈ കേരളത്തിൽ ഇപ്പം ആ ഒരു പോയിന്റ് നോക്കിയ നാലാമത്തെ പോയിന്റ് എക്സ്ട്രാക്ഷൻ ഓഫ് കോയർ ഫൈബർ ആൻഡ് സ്പിന്നിങ് ഓഫ് കോയർ ആൻഡ് ഹാഡ് എ ലോങ് ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ഇൻ കേരള.
പണ്ട് കാലത്ത് തന്നെ നമ്മൾ എന്താണ് കോയർ ഫൈബർ, അതായത് ചകിരിനാരിന്റെ എക്സ്ട്രാക്ഷൻ ഒക്കെ, ചകിരിയിൽ നിന്ന് ചകിരിനാർ എക്സ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വിവിധ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് എന്താണ് ഈ കോയർ മാറ്റ്സും അതുപോലെ തന്നെ കോയറിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീവ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്നുള്ള ഒരു ലെവലിലോട്ട് വളർന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്ന ലെവലിലോട്ട് വളരുന്നത് തീർച്ചയായിട്ടും എന്താണ് യൂറോപ്യൻസ് വരുന്നതിന് ശേഷമാണ്, എസ്പെഷ്യലി ബ്രിട്ടീഷുകാർ. അപ്പൊ അത്തരത്തിൽ ആദ്യമായിട്ട് ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രി, അതായത് കോയർ ഇൻഡസ്ട്രി സ്ഥാപിതമാവുന്നത് എവിടെയാണ്, ആലപ്പുഴയിലാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള എവിടെയാണ്, ആലപ്പുഴ തന്നെയാണ്. കോയർ ഇൻഡസ്ട്രിക്ക്, കയർ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ആലപ്പുഴയാണ്. അതുപോലെ തന്നെ എന്താണ് കാഷ്യൂ നട്ട് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ കൊല്ലമാണ്, ടിമ്പർ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ കല്ലായിയാണ്, കോഴിക്കോടുള്ള കല്ലായി എന്നുള്ളതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഇന്നും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ആ ഡെവലപ്മെന്റ് കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെ മലബാറിൽ ഇത്തരത്തിലുള്ള ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് കല്ലായി ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ബേസൽ മിഷണറീസ് മാരായിരുന്നു എന്നുള്ളത് കൂടി അറിഞ്ഞു വയ്ക്കുക. കാരണം എന്താണ്, ആ നാട്ടിൽ അത്തരത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൂടുതലായിട്ട് അവർക്കൊരു ലീവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബേസൽ മിഷണറീസ് ഇത്തരത്തിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ മലബാർ ഏരിയയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് കൂടുതൽ സ്വാധീനം വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെന്റിന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് എന്താണ്, കേരളത്തിൽ ഭയങ്കര പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനനുസരിച്ച് വലിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് എന്താണ് ഇത്തരത്തില് സ്ഥലങ്ങളോ മറ്റും അവൈലബിൾ അല്ല. കൂടാതെ തന്നെ എന്താണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആയതുകൊണ്ട് തന്നെ എന്താണ് അത് അധികം ലേബർ ഇൻറ്റൻസീവ് അല്ല എന്നതുകൂടി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുറെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലാണ്, അവർക്ക് കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യാനില്ല, ഉള്ള കൃഷിയാണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചറാണ്, അത് കൂടുതലായിട്ട് ആളുകൾ അബ്സോർബ് ചെയ്യുന്നുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം വന്നപ്പോ എന്താണ് അവര് പതിയെ അവർക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അവർക്ക് പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടാൻ നോക്കി. അത് അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലെ അവർക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഉപജീവനം നടക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലോട്ട് ആളുകൾ തിരിയുന്നതും അവര് പിന്നീട് എന്താണ് ആ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിലോട്ട് ആളുകൾ പോകുന്നതും. ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ കല്ലായി എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഏറ്റവും കൂടുതൽ വളർന്നിരുന്ന പ്രദേശങ്ങൾ കേരളത്തിൽ എന്തായിരുന്നു, പോർട്ട് ടൗൺസ് ആയിരുന്നു. അതായത് പോർട്ട് ഫെസിലിറ്റി അടുത്തുള്ള കാര്യങ്ങളായിരുന്നു ഇത്തരത്തിൽ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിച്ച എല്ലാ സ്ഥലങ്ങളും. ആ സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഒരു പോർട്ട് ഫെസിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഇത്, ഒന്നുകിൽ കൂടുതലായിട്ട് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വളർന്ന എന്താണ് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരുന്നു. അതായത് നമ്മളിവിടെ കേരളത്തിലെ ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രമല്ല നോക്കിയിരുന്നത്, മറിച്ച് എന്താണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് പണ്ട് കാലം തൊട്ട് തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പം അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്ന ഏതാണ്, ബീഡി ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഹാൻഡ്ലൂംസ് ആയിരുന്നു നോർത്തേൺ മലബാറിലുള്ള. പക്ഷെ അവയ്ക്കും എന്താണ് അവയ്ക്ക് പ്രൊഡക്ട്സ് വന്നിരുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ചില ഇൻഡസ്ട്രീസിന് ഇപ്പോൾ ബീഡി ഇൻഡസ്ട്രി, ഹാൻഡ്ലൂംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രൊഡക്ട്സ് വന്നിരുന്നത് ഇവിടെ നിന്നാണ്, അതിനുള്ള റോ മെറ്റീരിയൽസ് വന്നിരുന്നത് പുറത്തു നിന്നായിരുന്നു. അത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു, അതുപയോഗിച്ച് നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം അത് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നു എന്നത് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വളരാനുണ്ടായിട്ടുള്ള സാഹചര്യം ബ്രിട്ടീഷുകാരുടെ പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ പറഞ്ഞു. കൂടാതെ തന്നെ എന്താണ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായിരുന്നു, കുറച്ച് ലാൻഡ് ആയതുകൊണ്ട് കൂടുതൽ പേർക്ക് അഗ്രികൾച്ചറിലോട്ട് പോകാൻ പറ്റിയില്ല, അവർ ട്രഡീഷണൽ ഇൻഡസ്ട്രിയിലോട്ട് മാറി. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ പല ബേസൽ മിഷണറീസ് ഒക്കെ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പതിയെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വളരുന്നു, അത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പോർട്ട് ഏരിയാസിലായിരുന്നു, അത് കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, കല്ലായി എന്നുള്ളതൊക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂവിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലോട്ടാണ്. നാല് ട്രഡീഷണൽ ഇൻഡസ്ട്രീസാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് മെറ്റീരിയല് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കോയർ ഇൻഡസ്ട്രി ആദ്യം നമ്മൾ പറയുന്നത് കയർ വ്യവസായത്തെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രിയാണ് കയർ വ്യവസായം എന്ന് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലൊക്കെ എന്താ പറയുക, ലേബർ ഇൻറ്റൻസീവാണ്, കുറേ പേർക്ക് അതിൽ ജോലി നൽകാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ്, അത് നമുക്ക് ആലപ്പുഴയായിട്ട് കണക്ട് ചെയ്ത് പറയാം. അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയാണ് കയർ ഇൻഡസ്ട്രി അഥവാ കയർ വ്യവസായം എന്ന് പറയുന്നത്.
ഇനി എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇത്തരത്തിൽ കയർ വ്യവസായത്തിന് പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്? നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അതുകൂടാതെ തന്നെ എന്താണ്, 61% ഓഫ് കോക്കനട്ട് പ്രൊഡക്ഷൻ എവിടെയാണ്? ഇന്ത്യയിലുള്ളതിന്റെ കേരളത്തിലാണ്. നമ്മൾ നേരത്തെ അഗ്രികൾച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് കയർ പ്രൊഡക്ട്സിന്റെ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കയർ പ്രൊഡക്ട്സ് കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ്. പണ്ട് കാലത്ത് തന്നെ കേരളത്തിൽ കയർ വ്യവസായത്തിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇതൊരു ഇൻഡസ്ട്രി എന്ന ലെവലിൽ വളർന്നു വരുന്നത് 19th century ജെയിംസ് ദർഗ എന്നുള്ള, എനിക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, എനിവേ പേര് അതാണ്, നിങ്ങൾക്ക് പേര് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹമാണ് ഇവിടെ ആലപ്പുഴയിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് എന്ത് വരുന്നത്, ഇത്തരത്തിലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കയർ വ്യവസായം കേരളത്തിൽ നിലനിന്നു വരുന്നത്. അപ്പോൾ ഇവിടെ കയർ ഫെഡ് എന്നുള്ളത് കേരളത്തിലെ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. കേരളത്തിലെ കയർ വ്യവസായത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് കയർ ഫെഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആലപ്പുഴയിലും കൊല്ലത്തുമാണ് ഏറ്റവും കൂടുതൽ കയർ വ്യവസായം ഉള്ളത്. അതും തന്നെ എന്താണ്, ആലപ്പുഴയാണ് കയർ വ്യവസായത്തിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കയർ വ്യവസായം എന്നുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ. അപ്പോൾ പ്രധാനമായിട്ടും അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഡിസ്ട്രിക്ട് എന്ന് കേരളത്തിൽ പറയുന്നത് ആലപ്പുഴയും കൊല്ലവുമാണ്. പിന്നെ നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കയർ വ്യവസായത്തിന് കേരളത്തിൻ്റെ എക്കണോമിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനം എന്നുള്ളത് അഗ്രികൾച്ചറിന് ശേഷം, അതായത് കൃഷിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു മേഖല കൂടിയാണ് കയർ വ്യവസായം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കയർ വ്യവസായം റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം വരികയാണെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതണം. കാരണം എത്രത്തോളമാണ് കയറിന് കേരള എക്കണോമിയിലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് കയർ വ്യവസായത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കി തരുന്നതിന് നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. കാരണം കൃഷിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നത് ഇത്തരത്തിലെ കയർ വ്യവസായത്തിലാണ്. ഓക്കെ, ഏതാണ്ട് 500,000 പേർക്കാണ് അത് ജോലി നൽകുന്നത്. ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് 500,000 ആളുകൾ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ ഏതാണ്ട് 85% സ്ത്രീകളാണ്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും വീക്കർ സെക്ഷനിൽ, സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വീക്കർ സെക്ഷനാണ് വിമൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ജോലി നൽകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ഉന്നമനത്തിന് എന്താണ് കയർ വ്യവസായം വളരെയധികം സഹായകരമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉത്തരത്തിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കയർ വ്യവസായത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്തൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത്. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കും. എല്ലാ പോയിന്റ്സും പ്രധാനപ്പെട്ട പോയിന്റ്സ് തന്നെയാണ്. കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ പോലും പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത് ആ ഒരു ചോദ്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെയാണ് ക്ലാസ് ബാക്കി ഇൻഡസ്ട്രീസിനെ പറയുന്നത് കേട്ടോ. അതായത് ഇഷ്യൂസ് എന്തൊക്കെയാണ് കയർ വ്യവസായം ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇഷ്യൂസ് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറയും, പിന്നെ ഗവൺമെന്റ് അതിന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സ്കീംസിനെ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്കീംസ്, ഇതിൻ്റെ സ്കീംസ് കൂടി മെൻഷൻ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ആൻസറിന് ഒരു ഹോളിസ്റ്റിക് വ്യൂ ആയി വരും. അതായത് നമ്മൾ ആദ്യം ഒരു കയർ വ്യവസായത്തെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നു, അതിനുശേഷം എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത്, ശേഷം ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്, കയർ വ്യവസായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി പറയുമ്പോൾ നമുക്ക് എന്താണ് മൊത്തത്തിലായ ഒരു ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ട് എന്നുള്ളത് ചോദ്യം വായിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം വായിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മൊത്തത്തിൽ ചോദ്യം വരാവുന്നത്. നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് ഇഷ്യൂസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അല്ല, മൊത്തത്തിലാണ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ചോദിക്കുന്നതെങ്കിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുക്കുക, ശേഷം അതിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഗവൺമെന്റ് സ്കീംസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഡസ്ട്രീസിന് വളരാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്ന സജഷൻസും കൂടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ആൻസർ ഉപസംഹരിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ മെയിൻസിന് ആൻസർ എഴുതേണ്ടത്, കെഎസിൻ്റെ മെയിൻസിന് ഒരു ആൻസർ എഴുതേണ്ടത്. ഇവിടെ ഇഷ്യൂസ് നമ്മൾ പറയുന്നു, ഓൾമോസ്റ്റ് ഈ എല്ലാ ഇഷ്യൂസും ബാക്കി എല്ലാ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനും വരുന്നത് തന്നെയാണ്. ഞാൻ ഓരോ ഇൻഡസ്ട്രീസിനും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇഷ്യൂസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രഡീഷണൽ ഇൻഡസ്ട്രീസും കേരളത്തിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ് ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. ക്ലാസ് 1 മണിക്കൂർ ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇഷ്യൂസിൽ എന്തൊക്കെയാണ് മിലിറ്ററൻ്റ് ട്രേഡ് യൂണിയൻസ്? ട്രേഡ് യൂണിയൻസ് കേരളത്തിൽ നമ്മൾ ഇൻഡസ്ട്രീസ് പറഞ്ഞപ്പോഴും പറഞ്ഞ പലപ്പോഴും എന്താണ് ട്രേഡ് യൂണിയൻസ് കേരളത്തിൽ എന്താണ് ഓവറായിട്ട് അവർ ശക്തമായത് മൂലം പലപ്പോഴും ഇൻഡസ്ട്രീസ് എന്താണ് അത്തരത്തിലൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ ഇവിടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് അത് നിലനിൽക്കുന്നത്. ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്യുന്നുണ്ട്. ലാൻഡ് പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് വലിയ ഇൻഡസ്ട്രീസ് ഒന്നും ഇവിടെ സ്ഥാപിക്കാൻ പറ്റുന്നില്ല. അത് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ പ്രശ്നങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് ആൻഡ് സ്കാറ്റേർഡ് കോക്കനട്ട് ഗ്രോസ്. നമ്മൾ വലിയൊരു ഏരിയയിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്താണ് ചകിരിയൊക്കെ അവിടുന്ന് കളക്ട് ചെയ്യുന്നതിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പക്ഷെ എന്താണ് കേരളത്തിലുള്ള ലാൻഡ് ഹോൾഡിംഗ്സ് ഒക്കെ എന്താണ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് അവിടുന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾക്ക് എന്താണ് ഒരു 10 or 20 acres. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയ ഏരിയയിലാണ് തെങ്ങ് കൃഷിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ എന്താണ് വളരെ ചെറിയ ഏരിയയിലൊക്കെ കൃഷി ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു 10 or 30 acres തെങ്ങൊക്കെ ഉള്ളതെങ്കിൽ വളരെ ചെറിയ ഏരിയയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുള്ള ഇൻഡസ്ട്രീസിന്റെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈ ബേസ്. നിങ്ങൾക്കറിയാം തെങ്ങ് കയറ്റക്കാരൻ ഇന്ന് കൂലി വളരെ കൂടുതലാണെന്ന് തെങ്ങ് വീടുകളിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്റെ വീട്ടിലും ഞങ്ങൾക്ക് പറമ്പിലും തെങ്ങുണ്ട്. അപ്പൊ അതിന് ആളെ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹൈ വേജസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കയർ വ്യവസായം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ഗവൺമെന്റ് അൺഫ്രണ്ട്ലി പോളിസീസ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ടാക്സേഷൻ കൂടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയാവുന്നതാണ്. കൂടാതെ തന്നെ എന്താണ് പല കോപ്പറേറ്റീവ് സെക്ടറാണ് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും എന്താണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ എന്താ ഉണ്ടാവുന്നത്, അതിന്റെ തലപ്പത്ത് വരുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അത് അവര് ഏതൊരു പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് ആ പാർട്ടി അവരുടെ ആളുകളെ തിരികെ കയറ്റുന്നത് മൂലം തന്നെ ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ എന്താണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അവര് മാനേജീരിയൽ ക്വാളിറ്റി ഉള്ള ആളുകൾ പലപ്പോഴും എന്താണ് ആ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നില്ല എന്ന് നമുക്ക് പറയാവുന്നതാണ്. കൂടാതെ തന്നെ തെങ്ങിന് വരുന്ന മണ്ടരി പോലുള്ള രോഗങ്ങളും പലപ്പോഴും അതിന്റെ എന്താണ് ഔട്ട്പുട്ട് കുറയ്ക്കുന്നു. അത് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന് അതായത് കയർ വ്യവസായത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കൂടാതെ തന്നെ ലാക്കിംഗ് അൺഇന്ററപ്റ്റഡ് കളക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് അവൈലബിൾ ഹസ്ക്. ഇത്തരത്തിലുള്ള തേങ്ങ ചകിരി കളക്ട് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന് കൃത്യമായിട്ട് ഏജൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതൊക്കെ അൺഹൈജീനിക് ആയിട്ടുള്ള സറൗണ്ടിങ്സിലാണ് ഇതിന്റെ ഈ ഇൻഡസ്ട്രീസിന്റെ പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഹെൽത്ത് വൈസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആദ്യത്തെ ഒരു 5 points നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ കുറെ കൂടി പെരിഫറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. 9 points പറഞ്ഞിട്ടുണ്ട്. അത്രയും പോയിന്റ്സ് ഒന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. പറ്റില്ല എന്നുള്ളതല്ല, നിങ്ങൾ 9 points ഒന്നും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ 9 points നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഭാഗം ആ ചോദ്യത്തിന്റെ ഒരു ഭാഗത്തെയായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ 9 points എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ചിലപ്പോൾ എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5 or 6 points മാക്സിമം ഒരു 5 points നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അത് ഇലാബറേറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ് മെയിൻസിന് നിങ്ങൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി. നമ്മൾ 9 points ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെ 5 or 6 points പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 1st scheme എന്ന് പറയുന്നത് അതായത് കയർ വ്യവസായത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്ന് നിങ്ങൾക്ക് കയർ ഫെഡ് പോലുള്ള ഒരു സംഘടന കൊണ്ടുവന്നു എന്നുള്ളത്. കാരണം എന്താണ്, അവർ മൊത്തത്തിൽ ഈ കയർ വ്യവസായത്തെ മുന്നോട്ട് നയിക്കാനുള്ള ധാരാളം മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ കയർ ഫെഡ് തന്നെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ട് പറയാവുന്നതാണ്. മറ്റൊന്ന് സ്കീം ഫോർ ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അത് എല്ലാ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് കയർ വ്യവസായത്തിന് സ്പെസിഫിക് ആയി എടുത്ത് പറയാം. ബാക്കി ഏത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എടുത്ത് പറയുകയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഈ സ്ഫൂർത്തി എന്നുള്ളത് അതായത് സ്കീം ഫോർ ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്നുള്ള സ്കീം നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നുള്ള കയർ ഉദ്യമി യോജന എന്നുള്ളത് അത് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ്. ഈ കയർ വ്യവസായത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നത് കയർ ഉദ്യമി യോജന. മറ്റൊന്ന് ഈ വർഷത്തെ കേരള ബഡ്ജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞ കയർ പ്രൊഡക്ഷൻ നമ്മൾ എന്താണ് 40,000 tons ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്നു എന്നുള്ളത്. അതും അതിനുള്ള മെഷേഴ്സ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീമുകൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കയർ വ്യവസായത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം അതിലുള്ള ഇഷ്യൂസ് പറഞ്ഞു, ശേഷം സ്കീംസും കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻഡസ്ട്രി പ്രധാനപ്പെട്ടത് കാഷ്യൂനട്ട് ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പം
ഇതിന് നമ്മൾ അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ കാഷ് യൂണിറ്റ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും, ശേഷം അതിലുള്ള ഇഷ്യൂസ് പറയും, ഗവൺമെന്റ് മെഷേഴ്സ് അത് ഓവർകം ചെയ്യാനുള്ള പറയും. അതിനുശേഷം നിങ്ങൾ ഫർദർ ആയിട്ട് എന്തൊക്കെ സജഷൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം, നമ്മൾ ഇഷ്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ആ ഇഷ്യൂസിനെ തന്നെ എന്താണ് മോഡിഫൈ ചെയ്തിട്ട് അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ സജഷൻസും ആയി. ഇനി ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തൊക്കെയാണ് സജഷൻസ് ആയിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ ഓൾറെഡി ഇഷ്യൂസ് പറഞ്ഞു, ഇനി ഗവൺമെന്റ് സ്കീംസ് പറഞ്ഞു, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അത് നമ്മൾ ആ ഇഷ്യൂസ് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങൾ തന്നെ സജഷൻസ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ കാഷ് യൂണിറ്റ് ഇൻഡസ്ട്രീസിലോട്ട് പോകാം, കുറച്ച് സ്പീഡിൽ പോകാം, എന്നാലേ ക്ലാസ് തീരുള്ളൂ. അപ്പം കാഷ് യൂണിറ്റ് ഇൻഡസ്ട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു കൊല്ലത്താണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 850 രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാഷ് യൂണിറ്റ് ഫാക്ടറീസ് ആണ് കേരളത്തിലുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം എവിടെയാണ്, കൊല്ലത്ത് തന്നെയാണ് ഉള്ളത്. 80% എക്സ്പോർട്ട് ക്വാളിറ്റി കാഷ്യൂ കേർണൽസ് എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതും കൊല്ലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. കാരണം അത്രത്തോളം കാഷ്യൂ യൂണിറ്റ് ഇൻഡസ്ട്രീസ് ആ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് കൊല്ലത്താണെന്നുള്ള അറിയാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കയർ വ്യവസായത്തിൽ കയർ ഫെഡ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാഷ്യൂ യൂണിറ്റ് ഇൻഡസ്ട്രീസിന്റെ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ദ കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നിങ്ങൾ കാഷ്യൂ യൂണിറ്റിന്റെ കാര്യം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീസിനെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം, ഈ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ. ഇനി ഇവിടെ എന്ത് തന്നെയാണ് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ജോലി അവിടെ എടുക്കുന്നത് എന്താണ്, സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ കയർ വ്യവസായത്തിൽ ഏതാണ്ട് 85% സ്ത്രീകളാണെന്ന് പറഞ്ഞു മൊത്തം വർക്കേഴ്സിൽ. ഇവിടെ 6 ലക്ഷം തൊട്ട് 7 ലക്ഷം വരെയുള്ള മൊത്തം ആളുകളിൽ അത്തരം പേരാണ് എന്തിനാ കാഷ്യൂ യൂണിറ്റ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 95% എന്താണ് സ്ത്രീകളാണ്. അപ്പൊ അത്രത്തോളം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള മേഖലയാണ് ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഏതാണ്ട് 130,000 ടണ്ണാണ് നമ്മൾ ഒരു വർഷം കേരളത്തിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അത് നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളത്തിലുള്ള കാഷ്യൂ യൂണിറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇഷ്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ആ 9 പോയിന്റ്സും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. എന്നാൽ പോലും എന്താണ് ഇവിടെ അൺഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് പോളിസീസ് ഗവൺമെന്റ് സൈഡിൽ നിന്ന്, അതായത് ഗവൺമെന്റ് എന്താണ് നമ്മൾ വേണ്ടത്ര റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നില്ല കാഷ്യൂ യൂണിറ്റിന്റെ ഇൻഡസ്ട്രീസിന് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് പുറത്തുനിന്ന് കാഷ്യൂസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും, ഇവിടെ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഗവൺമെന്റ് ഇതിനെ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി 9% ചുമത്തുകയുണ്ടായി. അത് പിന്നീട് ഏതാണ്ട് അടുത്തിടയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് അത് 2.5% കുറയ്ക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുകയാണെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താണ് ഇറക്കുമതി ചുങ്കം ചുമത്തുന്നു, അപ്പൊ നമ്മൾ അതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. ശേഷം നമ്മളത് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്ര ലാഭം ഇല്ലാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അതാണ് അൺഫേവറബിൾ പോളിസീസ് എന്ന് പറയുന്നത്. വിശദമായിട്ട് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ റോ നോൺ അവൈലബിലിറ്റി ഓഫ് റോ കാഷ്യൂ കേർണൽസ്, അതായത് വേണ്ടത്ര കശുവണ്ടി എന്താണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നില്ല. കേരളത്തിൽ നിങ്ങൾക്കറിയാം വലിയ കൃഷി സ്ഥലങ്ങളോ കാഷ്യൂനിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള വലിയ കശുമാവ് കൃഷിയൊന്നും കേരളത്തിൽ ഇല്ല എന്നുള്ള അറിയാം. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ അതുള്ളൂ. അപ്പോൾ അത് തന്നെ എന്താണ് അത് വേണ്ടത്ര നമുക്ക് ലഭിക്കുന്നില്ല. കൂടാതെ തന്നെ എന്താണ് ഹൈ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒബ്വിയസ്ലി ഓരോ വർഷം കഴിയുന്നതോറും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ട്രഡീഷണൽ ആണെങ്കിലും അല്ല മറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിലും എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി വരികയാണ്. അപ്പോൾ പുതിയ ഇൻഡസ്ട്രീസിനെ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഈ പരമ്പരാഗതമായിട്ടുള്ള കുടിൽ വ്യവസായങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും എന്താണ് അവർക്ക് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് എന്താണ് മറ്റ് ഏരിയാസ് എന്നല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ കശുവണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് മാർക്കറ്റ് ലഭ്യമാകാത്തൊരു അവസ്ഥ വരുന്നത് എസ്പെഷ്യലി അതൊക്കെ എവിടുന്നാണ് വിയറ്റ്നാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ബാക്കി നമ്മൾ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഇനി ഗവൺമെന്റ് മെഷേഴ്സ് നമുക്ക് ഇവിടെ പറയാം. ഗവൺമെന്റ് മെഷേഴ്സ് നമ്മൾ ഇവിടെ പറയുന്നത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതെന്താണ് അത്തരത്തിലുള്ള ഒരു കാഷ്യൂ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ എന്താണ് ഒരു ഏജൻസിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഏജൻസി ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്, കൂടാതെ തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതൊക്കെ ഈ ഒരു ഏജൻസിയാണ്. കൂടാതെ തന്നെ ഗവൺമെന്റ് എന്താണ് കൂടുതലായിട്ട് ഹൈ യീൽഡിങ് വെറൈറ്റീസ് ആയിട്ടുള്ള കാഷ്യൂ നട്ടിന്റെ അതിന്റെ സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. കശുമാവിൻ തൈകൾ, ഹൈ യീൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള കശുമാവിന്റെ തൈകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഗവൺമെന്റ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ സ്കൂളുകളിൽ ദ കാഷ്യൂ പാർക്ക് ഇൻ മൈ സ്കൂൾ എന്നുള്ള ഒരു പ്രോഗ്രാം,
അതും ഈ കേരള സ്റ്റേറ്റ് കാഷ്വൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം സ്കൂളുകളിലൊക്കെ എന്താണ് അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും, അവിടെ എന്താണ് ഈ കാഷ്വട്ടിന് കശുമാവിന് തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കശുമാവിൻ കൃഷി വ്യാപിപ്പിക്കാൻ പറ്റും. അത് സ്കൂളുകളുമായി റിലേറ്റ് ചെയ്തിട്ട് ഈ കേരള സ്റ്റേറ്റ് കാഷ്വൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ എങ്ങനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കേരള ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെന്റ് മെഷേഴ്സ് ഒരു നാല് മെഷേഴ്സ് പറഞ്ഞു, അപ്പോൾ ഇഷ്യൂസ് പറഞ്ഞു. ഇനി ഇത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഇഷ്യൂസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ഇൻഡസ്ട്രിയിലോട്ട് പോകാം. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്, കൈത്തറി വ്യവസായം. കേരളത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രിയാണ് കൈത്തറി വ്യവസായം എന്ന് പറയുന്നത്. കയർ വ്യവസായത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് ഈ കൈത്തറി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കണ്ണൂരുമാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പണ്ടുകാലം തൊട്ട് തന്നെ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് കൈത്തറി വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒരു നോർത്തേൺ കേരള, സദേൺ കേരള എന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കാണാവുന്നതാണ്. കാരണം സദേൺ കേരളയിൽ എന്താണ് പ്രധാനമായിട്ടും സാരീസ്, ധോത്തി, സെറ്റ് മുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സദേൺ കേരള, അതുപോലെ തന്നെ മിഡിൽ കേരള, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കൂടുതലായിട്ട് കൈത്തറിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ നോർത്തേൺ കേരളയിലോട്ട്, വടക്കൻ കേരളത്തിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള കൈത്തറികൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നതുകൂടി അറിഞ്ഞിരിക്കുക. പിന്നെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് വീവിംഗ് സെന്റേഴ്സിനെ കുറിച്ച് കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, കുത്തമ്പള്ളി, അതുപോലെ തന്നെ ബാലരാമപുരം, ചേനമംഗലം എന്നുള്ളത്. അപ്പോൾ തൃശ്ശൂരാണ് കുത്തമ്പള്ളി എന്നുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹാൻഡ്ലൂമാണ് കുത്തമ്പള്ളി ഹാൻഡ്ലൂംസ് എന്ന് പറയുന്നത്, തൃശ്ശൂരിലാണ്. കുത്തമ്പള്ളി സാരീസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ മൂന്ന് പേര് മെൻഷൻ ചെയ്യണം. അത് മെൻഷൻ ചെയ്യാതെ പോകരുത്. ഒന്ന് കുത്തമ്പള്ളി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള, മറ്റൊന്ന് എന്താണ് തിരുവനന്തപുരത്തുള്ള ബാലരാമപുരം. അവിടെയുള്ള ഹാൻഡ്ലൂം ഫാബ്രിക്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അതിനായിട്ട് തന്നെ സ്പെഷ്യലായിട്ട് അവിടെ എന്താണ് അതിൻ്റെ സെൻറ്റേഴ്സും, ബാലരാമപുരം കൈത്തറികൾ മാത്രം കിട്ടുന്ന സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചേനമംഗലം വീവേഴ്സ്, എറണാകുളത്തുള്ള ചേനമംഗലം എന്നുള്ളത്, നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രളയം ഉണ്ടായിരുന്നപ്പോൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ചേനമംഗലം കൈത്തറി അന്ന് വളരെയധികം ന്യൂസിലുണ്ടായിരുന്നു. കാരണം അവരുടെ വീവിംഗ് സെൻറ്റേഴ്സിലൊക്കെ, അവിടെ കൈത്തറി ശാലകളിലൊക്കെ വെള്ളം കയറിയിട്ട് അവരുടെ എല്ലാം നശിച്ചുകയുണ്ടായി. അപ്പോൾ അവരുണ്ടാക്കിയ പ്രൊഡക്ട്സ് നശിച്ചുപോയി. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചേക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു പാവ, ഒരു ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അത് ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് ആ പാവയുടെ കോൺട്രിബ്യൂഷനൊക്കെ ആയിട്ട് അവർ അതുമായി റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട്, ചേനമംഗലം കൈത്തറിയുടെ റിവൈവലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ചേക്കുട്ടി എന്നാണ് ആ പാവയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ പ്രധാനമായിട്ടും ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ്, അതിനുശേഷം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം, കുത്തമ്പള്ളി, അതുപോലെ തന്നെ ബാലരാമപുരം, ചേനമംഗലം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേരത്തെ കയർ ഫ്ലഡ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കാഷ്വൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഏതൊക്കെ, ഹാൻഡെക്സും ഹാൻഡ്വീവും. ഹാൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും മെമ്പർ സൊസൈറ്റി. ഇവിടെ എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വളരെയധികം റോളുള്ള ഒരു മേഖല തന്നെയാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ ഒരു മെമ്പർ സൊസൈറ്റിയിൽ നിന്നുള്ള അവരുടെ പ്രൊഡക്ട്സ് പ്രൊക്യൂർ ചെയ്യുന്നതിനുള്ള ഒരു എഫക്ട്സ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഹാൻഡെക്സ് എന്നുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ എന്താണ്, പ്രൈവറ്റ് ഹാൻഡ്ലൂം സെക്ടർ, പ്രൈവറ്റ് ഹാൻഡ്ലൂം സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഏത് വരുന്നത്, ഹാൻഡ്വീവ് എന്നുള്ള കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, അത് ഹാൻഡ്വീവ് എന്നുള്ള മറ്റൊരു ഓർഗനൈസേഷനും കൂടി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രൈവറ്റ് ഹാൻഡ്ലൂം സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അഗെയിൻ ഇഷ്യൂസ് ഈ സെക്ടറിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാ ട്രഡീഷണൽ ഇൻഡസ്ട്രീസും ഫേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെയുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. അതിൻ്റെ മെഷേഴ്സ്, ഗവൺമെൻറ് മെഷേഴ്സ് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. ശേഷം ഹൈക്ക് ഇൻ പ്രൈസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു, ലാക്ക് ഓഫ് ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇല്ല, പിന്നെ അതേപോലെ തന്നെ മറ്റ് കോമ്പീറ്റൻസി മറ്റ് സംസ്ഥാനങ്ങൾ, എസ്പെഷ്യലി തമിഴ്നാട്ടിലെ ഹാൻഡ്ലൂം സെക്ടറൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം കോമ്പീറ്റൻസി നടത്തുന്നുണ്ട്. ഓക്കെ, പേഴ്സൺസ് വിത്ത് ട്രഡീഷണൽ ബാക്ക്
പേഴ്സൺ വിത്ത് നോ ബാക്ക്ഗ്രൗണ്ട് ഇൻ മാനേജീരിയൽ നോളജ്. ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തലപ്പത്ത് നിന്ന ആളുകൾക്ക് എന്താണ് പലപ്പോഴും മാനേജീരിയൽ നോളജ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശേഷം ഗവൺമെന്റ് മെഷേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന മെഷേഴ്സ് ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ധാരാളം മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓരോ ക്ലസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ലസ്റ്റേഴ്സ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ ക്ലസ്റ്റേഴ്സിന് എന്താണ് പിന്നെ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട നമ്മളൊരു ക്ലസ്റ്റർ ഐഡന്റിഫൈ ചെയ്ത് ഉദാഹരണം കുറേ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഉദാഹരണം ഞാൻ ചിറക്കൽ കൺസോർഷ്യം, അത് കണ്ണൂരിലുള്ള ഒരിതാണ്, അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയലിന് കിട്ടും. അപ്പോൾ ഓർത്തു വയ്ക്കാൻ എളുപ്പത്തിന് ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ക്ലസ്റ്റർ എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഓർത്തു വെച്ചാലും മതി. ക്ലസ്റ്റേഴ്സ് മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ദീനദയാൽ ഹതകർഗ പ്രോത്സാഹൻ യോജന, ഹാത്കർഗ എന്നാണ് തോന്നുന്നു, എനിക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായി കിട്ടുന്നില്ല. ഓക്കെ, DDHPY എന്നുള്ളതാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അഗെയിൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, ശേഷം എന്താണ് മറ്റൊരു മെഷർ കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്? നേരത്തെ DDHPY എന്നുള്ള പ്രോഗ്രാം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. ശേഷം കേരള ഗവൺമെന്റ് എന്താണ് ഹാൻഡ്ലൂം മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹാൻഡ്ലൂം മാർക്ക് നമ്മൾ ഇത്തരത്തില് ഈ ബാലരാമപുരം കൈത്തറിക്കും അതുപോലെ തന്നെ ചേന്നമംഗലം കൈത്തറിക്കും ഒക്കെ കൊടുക്കുന്ന വഴി എന്താണ്, അത് ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആ ഹൈ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ മാർക്കറ്റ് അവർക്ക് ലഭ്യമാവും. അത്തരത്തിലുള്ള ഹാൻഡ്ലൂം മാർക്ക് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ കണ്ണൂർ ടെക്സ്റ്റൈൽ സെന്റർ സ്ഥാപിക്കുന്നു, ഹാൻഡ്ലൂം പ്രൊജക്ട് ഡെവലപ്മെന്റ് സെന്റർ ബാലരാമപുരത്ത്, ഹാൻഡ്ലൂം വീവേഴ്സിന് ക്രെഡിറ്റ് കാർഡ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് ക്രെഡിറ്റ് കൂടുതൽ അവൈലബിൾ ആവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാൻഡ്ലൂംസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ശേഷം ലാസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലോട്ടാണ്. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലെ പ്രധാനമായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഏതാണ്? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലെ പ്രധാനമായിട്ടുള്ള ഒന്ന് കേരളത്തിലുള്ള വുഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ബെൽമെറ്റല്, ബ്രാസ്, കോക്കനട്ട് ഷെല്ല് മുതലായ കാര്യങ്ങൾ. ഓക്കെ, അത് ക്യാമറ ഒന്ന് അനങ്ങിപ്പോയതാണ്, ശരിയായി. ശേഷം കോക്കനട്ട് ഷെല്ലിൽ നിന്ന് നമ്മൾ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബനാന ഫൈബർ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്നാണ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വരുന്നത്. ബാംബൂല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാംബു നമ്മൾ പ്രത്യേകമായിട്ട് വേറൊരു ഇൻഡസ്ട്രി എന്നുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മെറ്റീരിയൽ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ബുഫല്ലോ ഹോൺ എന്നുള്ള ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നല്ല രീതിയിൽ ബുഫല്ലോ ഹോൺ. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആണ് ബുഫല്ലോ ഹോൺ വെച്ചിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. സെർച്ച് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് ആറന്മുള കണ്ണാടി തന്നെയാണ്. കേരളത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഏതൊരു പരസ്യം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആറന്മുള കണ്ണാടി കാണാം. അവിടെ GI ടാഗ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. GI ടാഗ്ഡ് ആയിട്ടുള്ള കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അത് ഇന്നത്തെ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിലെ GI ടാഗ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, GI ടാഗ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും അതിലെ പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ട്രഡീഷണൽ ഇൻഡസ്ട്രീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുന്നത്, ഇപ്പോൾ കൊല്ലത്തുള്ള പെരിനാട് എന്നുള്ള സ്ട്രോ പിച്ചർ ക്രാഫ്റ്റിന് വളരെയധികം ഫേമസ് ആണ്. പിന്നെ അതേപോലെ തന്നെ വുഡൻ എലിഫൻസിന്, അതിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂർ ചേർപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് എവിടെയാണ്, ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. നമ്മളിവിടെ കൊടുത്ത തന്നെ വേണ്ട, നിങ്ങൾ മെറ്റീരിയൽ വായിക്കുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങളുടെ ജില്ലയിലുണ്ടെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ്ട് എത്രയാണ്, 200,000-ത്തിനടുത്ത ആളുകളാണ് കേരളത്തിൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. എഗെയിൻ, അത് വീക്കർ സെക്ഷനിലുള്ള ആളുകളാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഇവിടെ ചേർത്ത് വായിക്കാം. ശേഷം ഇവിടെയുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് സുരഭി എന്നുള്ളതാണ്, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ശേഷം ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കാഡ്കോ എന്നുള്ളതൊക്കെ.
അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് അവർ ഏജൻസികൾ ഫോം ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്ടറിന്റെ അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സുരഭി എന്നുള്ള ഒരു ഏജൻസിനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. എഗെയിൻ ഇഷ്യൂസ് സെയിം ഇഷ്യൂസ് ആണ്, അൺഓർഗനൈസ്ഡ് നേച്ചർ, അതെല്ലാ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലും വരുന്നു. ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വർക്കേഴ്സ്, ലോ ക്യാപിറ്റൽ ബേസ് പറഞ്ഞു, പുവർ എക്സ്പോഷർ ടു ന്യൂ ടെക്നോളജീസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളില്ല, മാർക്കറ്റ് ഇന്റലിജൻസ്, അതിന് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള മെക്കാനിസംസും കാര്യങ്ങളും ഇല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും കുറവാണ്. ബാക്കി നേരത്തെ പറഞ്ഞിട്ടുള്ള 9 പോയിന്റ്സ് പറഞ്ഞില്ലേ, ആ 9 പോയിന്റ്സും നിങ്ങൾക്ക് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. എഗെയിൻ മേജർ സ്കീംസ് ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ സുരഭി എന്നുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കോമൺ ഫെസിലിറ്റി സെന്റേഴ്സ്, ഹാൻഡിക്രാഫ്റ്റിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കോമൺ ഫെസിലിറ്റി സെന്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ പണ്ടത്തെ BJT ഹാള്, ഇപ്പോൾ അത് അയ്യങ്കാളി ഹാൾ എന്നാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. പലപ്പോഴും അവിടെ കരകൗശല മേളകളും കാര്യങ്ങളൊക്കെ അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു കോമൺ ഫെസിലിറ്റേഷൻ സെന്റർ ആണ്. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ് ആശ പറഞ്ഞൊരു സ്കീം കൂടിയുണ്ട്, അസിസ്റ്റൻസ് സ്കീം ഫോർ ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസാൻസ് എന്നുള്ള ഒരു സ്കീം കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടപ്പിലാക്കുന്ന ആശാ പറഞ്ഞ ഒരു സ്കീം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 4 ഇൻഡസ്ട്രീസിനെ കുറിച്ച്, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ പറഞ്ഞു, 4 ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളിവിടെ കവർ ചെയ്തിട്ടുള്ളത് 7 ക്ലാസുകളാണ് കേരള ഇക്കണോമി ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സിലബസ് ഡീകോഡിങ്, ശേഷം എന്താണ് അഗ്രികൾച്ചർ, അത് റിലേറ്റ് ചെയ്തിട്ട് കോപ്പറേറ്റീവ് സെക്ടർ പറഞ്ഞു, മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രി പറഞ്ഞു, ശേഷം ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്നുള്ളത്. ഇതോടുകൂടി നമ്മൾ യൂട്യൂബിലുള്ള ഫ്രീ ക്ലാസ്സസ് ഇതോടുകൂടി കഴിയുകയാണ്. ബാക്കി ക്ലാസ്സസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പെയ്ഡ് കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു KS Tutor. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ലഭ്യമാവുന്നതായിരിക്കും. ഇതുവരെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരം KS റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ക്ലാസ്സുകളും അതിൻ്റെ ഫ്രീ ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂട്യൂബ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേരള ഇക്കണോമിയെ റിലേറ്റ് ചെയ്തിട്ട് 7 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി നമ്മൾ വിചാരിക്കുന്നു. ബാക്കി ക്ലാസ്സുകൾ പെയ്ഡ് കോഴ്സായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ വീഡിയോസിന് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേരള ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ തുടങ്ങി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, കേരള ഹിസ്റ്ററുടെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇനി ഇന്ത്യൻ ഹിസ്റ്ററുടെ ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾക്കൊക്കെ ഉള്ള കാര്യങ്ങളും അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ്, കോഴ്സ് ഫീ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള KS റിലേറ്റഡ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ന്യൂസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്നുള്ളത് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മുടെ വരുന്നത്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയ്ക്ക് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. KS ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളും എല്ലാ മെറ്റീരിയലും നമ്മൾ നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാക്കി ക്ലാസ്സുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾ ക്ലാസ്സുകൾ ചെന്നെത്തട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിൽ. കേരള ഇക്കണോമി സബ്ജക്ട് കോഴ്സ്, പിന്നെ ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സിലബസ്. ക്രാഷ് കോഴ്സിൽ നമ്മൾ ലിങ്ക് കോഴ്സ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻസ് കോഴ്സ്, മൂന്നാമതായിട്ട് ബ്രിഡ്ജ് കോഴ്സ്, UPSC ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, പിന്നെ ടെസ്റ്റ് സീരീസും. ഇതിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.
എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.